Hi all, welcome back to a new class. This class we will discuss psychotherapy. So, what is psychotherapy? Psychotherapy can be defined as the treatment by psychological means of problems of an emotional nature in which a therapist deliberately establishes a professional relationship with the patient to remove, modify or retard existing symptoms, mediate disturbed patterns of behavior and promote positive personality growth and development. എന്ന് പറഞ്ഞാൽ ഇത് ഒരു ട്രീറ്റ്മെന്റ് ബൈ സൈക്കോളജിക്കൽ മീൻസ്. സൈക്കോതെറാപ്പി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൈക്കോളജിക്കൽ മോഡ് ഓഫ് ട്രീറ്റ്മെന്റ് എന്നാണ്. സൈക്കോളജിക്കലി ആണ് നമ്മൾ ചികിത്സിക്കുന്നത്. എന്തിനെയാണ് ചികിത്സിക്കുന്നത്? ഓഫ് പ്രോബ്ലംസ് ഓഫ് അൻ ഇമോഷണൽ നേച്ചർ. ഇമോഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഇൻ വിച്ച് എ തെറാപ്പിസ്റ്റ് ഡെലിബറേറ്റ്ലി എസ്റ്റാബ്ലിഷസ്, ഒരു തെറാപ്പിസ്റ്റ് മനഃപൂർവ്വം ഒരു റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, എ പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ്. അപ്പം നമ്മൾ സൈക്കോളജിക്കൽ മീൻസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്, ഇമോഷണൽ പ്രോബ്ലംസിനെയാണ് നമ്മളിവിടെ ഡീല് ചെയ്യുന്നത്. അവിടെ തെറാപ്പിസ്റ്റ് ഡെലിബറേറ്റ് ആയിട്ട് ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് രോഗിയുമായി സ്ഥാപിക്കുന്നു. എന്തിനാണ് ഇത് സ്ഥാപിക്കുന്നത്? ഒന്ന്, റിമൂവ്, മോഡിഫൈ ഓർ റിട്ടാർഡ് സിംറ്റംസ്. സിംറ്റംസിനെ റിമൂവ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ അതിൻ്റെ തോത് കുറയ്ക്കാനോ നമുക്ക് സാധിക്കും. രണ്ട്, മീഡിയേറ്റ് ഡിസ്റ്റേബ്ഡ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. ഇപ്പോൾ ഡിസ്റ്റേബ്ഡ് ആയിട്ടുള്ള ബിഹേവിയറുകൾ എന്താണെന്ന് അതിൻ്റെ കാരണങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ. ദെൻ പ്രൊമോട്ട് പോസിറ്റീവ് പേഴ്സണാലിറ്റി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരാളിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാനും നമുക്ക് ഇത് കൊണ്ട് സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സൈക്കോ അനാലിസിസിനെ പറ്റിയാണ്. സൈക്കോ അനാലിസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞ് നമ്മുടെ സർ സിഗ്മണ്ട് ഫ്രോയിഡിനെ പറ്റി പറയാറുണ്ട്. സോ സൈക്കോ അനാലിസിസ് എന്ന സൈക്കോ തെറാപ്പി ആദ്യമായി കൊണ്ടുവന്നത്, അത് ഡെവലപ്പ് ചെയ്തത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. സോ ദാറ്റ് ഇസ് എൻ ആൻസർ ഫോർ എ ക്വസ്റ്റ്യൻ, ഹൂ ഈസ് ദ ഫാദർ ഓഫ് സൈക്കോ അനാലിസിസ് എന്നുള്ളത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. ഇദ്ദേഹത്തിനോട് കൂടെ പിന്നീട് ഇതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് കാൾ ജംഗ്, സള്ളിവൻ, എൻറിച്ച് ഫോം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വ്യക്തികൾ പ്രയത്നിച്ചിട്ടുണ്ട്. എന്താണ് സൈക്കോ അനാലിസിസിൻ്റെ എയിം? എയിം ഈസ് ടു ബ്രിങ് റിപ്രസ്ഡ് മെറ്റീരിയൽ ടു കോൺഷ്യസ് അവയർനെസ് സോ ദാറ്റ് ദ പേഷ്യൻറ്റ് ക്യാൻ വർക്ക് ടുവേർഡ്സ് എ ഹെൽത്തി റെസൊല്യൂഷൻ ഓഫ് ഹിസ് പ്രോബ്ലംസ് വിച്ച് ആർ കോസിങ് സിംറ്റംസ്. നമ്മൾ സൈക്കോ അനാലിസിസ് പഠിച്ചിരുന്നു. ക്ലാസിക്കൽ സൈക്കോ അനാലിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സൈക്കോ അനാലിറ്റിക് തിയറിയൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിപ്രഷൻ എന്ന് പറയുന്നത് ഒരാൾ നമ്മൾ മനഃപൂർവ്വം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള നമ്മളുടെ എക്സ്പീരിയൻസുകളെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് തള്ളിവിടുന്നു. അവിടെ നമുക്ക് ഓർമ്മയില്ലാത്ത രീതിയിൽ അതിനെ ഒളിപ്പിച്ചു വെക്കുന്നു. സോ അത്തരത്തിലുള്ളവയെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങളെ, മാനസികമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ, അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഇല്ലാതാക്കാനാണ് ഇതിൻ്റെ ഉദ്ദേശം. എന്തൊക്കെ മെത്തേഡ്സാണ് അത് ഉപയോഗിക്കുന്നത്? ഫ്രീ അസോസിയേഷനും ഡ്രീം അനാലിസിസും എന്നുള്ള രണ്ട് മെത്തേഡുകളാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനാലിസിസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഫ്രീ അസോസിയേഷൻ? ഫ്രീ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയെ ഒരു റൂമിൽ തനിച്ചിരുത്തി തെറാപ്പിസ്റ്റ് രോഗിയുടെ കൺവെട്ടത്തു നിന്ന് മാറിയിരുന്ന് രോഗിയുടെ മനസ്സിലേക്ക് വരുന്ന കാര്യങ്ങൾ രോഗിയോട് തുടർച്ചയായി സംസാരിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ രോഗി സംസാരിക്കുമ്പോൾ അയാളുടെ കോൺഷ്യസ് ലെവലിൽ നിന്ന് മാറി സബ് കോൺഷ്യസ് ലെവലിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം സംസാരിക്കുന്നത് വഴി പിന്നീട് ആ കോൺഷ്യസ് സബ് കോൺഷ്യസ് ബാരിയർ ബ്രേക്ക് ആവുകയും ഉള്ളിലുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരത്തിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു. അത് തെറാപ്പിസ്റ്റിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയും അങ്ങനെ അങ്ങനെ ഈ പറയുന്ന വാക്കുകളിൽ നിന്ന് അത് കൃത്യമായി ഇന്റർപ്രറ്റ് ചെയ്തെടുത്ത് എന്താണ് ഈ വ്യക്തിയുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഡ്രീം അനാലിസിസ് എന്ന് പറഞ്ഞാൽ ദ ഇന്റർപ്രറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം എഴുതിയ വ്യക്തിയാണ് സർ സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിൻ്റെ ദ ഇന്റർപ്രറ്റേഷൻ ഓഫ് ഡ്രീംസ് എന്ന പുസ്തകം ഒരു വ്യക്തിയുടെ അൺകോൺഷ്യസ് അല്ലെങ്കിൽ അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഡിസയറുകൾ, ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അയാളുടെ പ്രശ്നങ്ങളെല്ലാമാണ് സ്വപ്നത്തിലൂടെ പുറത്തു വരിക എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇയാൾ കാണുന്ന സ്വപ്നങ്ങൾ വിവരിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബിംബങ്ങളെ മനസ്സിലാക്കി അയാളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്ന ഫ്രോയിഡിയൻ തിയറി പ്രകാരമാണ് ഡ്രീം അനാലിസിസ് നടത്തുന്നത്. ഈ രണ്ട് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് സൈക്കോ അനാലിസിസ് പൊതുവെ കാരി ഔട്ട് ചെയ്യാറുള്ളത്.
ഇനി നമുക്കിതിന്റെ ടൈപ്സിനെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ്, സൈക്കോ അനാലിറ്റിക്കലി ഓറിയന്റഡ് സൈക്കോതെറാപ്പി. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫ്രോയിഡ് ആദ്യമായി സൈക്കോ അനാലിസിസ് കൊണ്ടുവന്ന ആ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള സൈക്കോ അനാലിസിസിനെയാണ് നമ്മൾ ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പേരാണ് ഫ്രോയിഡിയൻ സൈക്കോ അനാലിസിസ്. ഇതിൽ 2 മുതൽ 5 വിസിറ്റ് വരെയാണ് പേഷ്യന്റിന് നമ്മൾ പൊതുവെ കൊടുക്കാറുള്ളത്. പക്ഷെ അത് വളരെ ലോങ് ഗ്യാപ്പിലായിരിക്കും, 3 മുതൽ 5 വർഷം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന മെയിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രീ അസോസിയേഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഡ്യൂറിംഗ് ദിസ് തെറാപ്പി ദ പേഷ്യന്റ് ടിപ്പിക്കലി ലൈസ് ഓൺ എ കൗച്ച് വിത്ത് ദ തെറാപ്പിസ്റ്റ് സിറ്റിംഗ് ജസ്റ്റ് ഔട്ട് ഓഫ് വിഷൻ ആൻഡ് പേഷ്യന്റ് ഈസ് ആസ്ക്ഡ് ടു ടോക്ക് ഫ്രീലി. അപ്പൊ തെറാപ്പിയുടെ സമയത്ത് പേഷ്യന്റ് ഒരു കൗച്ച് അല്ലെങ്കിൽ ഒരു സോഫയിൽ വളരെ റിലാക്സ് ചെയ്ത് കിടക്കുകയും തെറാപ്പിസ്റ്റ് അദ്ദേഹത്തിന്റെ വിഷനിൽ നിന്ന് മാറി ഒരിടത്തിരിക്കുകയും പേഷ്യന്റിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. നോ ഡയറക്റ്റ് അഡ്വൈസ് ഈസ് എവർ ഗിവൺ ടു ദ പേഷ്യന്റ്. ഇവിടെ രോഗിക്ക് ഒരു ഡയറക്റ്റ് അഡ്വൈസും കൊടുക്കുന്നില്ല. തെറാപ്പിസ്റ്റ് റിമെയിൻസ് പാസീവ് ആൻഡ് നോൺ ഡയറക്റ്റീവ്. ഇവിടെ തെറാപ്പിസ്റ്റിന് യാതൊരു ഡയറക്ടർ ആക്റ്റീവ് റോളും ഇല്ല. ചുമ്മാ അത് കേട്ടിരുന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് തെറാപ്പിസ്റ്റിന്റെ റോള്. ദ ക്രക്സ് ഓഫ് ദി തെറാപ്പി ഈസ് ഇന്റർപ്രിറ്റേഷൻ. അതാണ് നമ്മൾ പറഞ്ഞത്. ഈ തെറാപ്പിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ കോർ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഈ രോഗി പറയുന്നതിൽ നിന്ന് ഒരു ഇന്റർപ്രിറ്റേഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാതെ തെറാപ്പിസ്റ്റ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷനും തെറാപ്പിയുടെ സമയത്ത് നടത്തുന്നില്ല. അപ്പോൾ യു ക്യാൻ സി എങ്ങനെയാണ് ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് കാരി ഔട്ട് ചെയ്യുന്നത്. രോഗി ഒരു റിലാക്സ്ഡ് ആയിട്ട് ഒരു സോഫ പോലെയുള്ള ഒരു ബെഡിൽ കിടക്കുന്നു. അദ്ദേഹം ഫ്രീ അസോസിയേഷൻ വഴി സംസാരിക്കുന്നു. അതിൻ്റെ പുറകിലായിട്ട് രോഗിക്ക് കാണാൻ പറ്റാത്ത വിധത്തിൽ തെറാപ്പിസ്റ്റ് സൈലൻ്റ് ആയിട്ടിരുന്ന് അത് കേൾക്കുന്നു. എന്നിട്ട് എന്താണ് രോഗിയുടെ മനസ്സിലുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെയാണ് ക്ലാസിക്കൽ സൈക്കോ അനാലിസിസ് ചെയ്യുന്നത്. അടുത്തത് സൈക്കോ അനാലിറ്റിക്കലി ഓറിയൻറ്റഡ് സൈക്കോ തെറാപ്പി. ഇതെന്ന് പറഞ്ഞാൽ ഈ ക്ലാസിക്കൽ സൈക്കോ അനാലിസിസിനെ മോഡിഫൈ ചെയ്ത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ആക്കിയെടുത്ത ഒരു ടൈപ്പ് ഓഫ് തെറാപ്പിയാണ് സൈക്കോ അനാലിറ്റിക്കലി ഓറിയൻറ്റഡ് സൈക്കോ തെറാപ്പി. ഇവിടെ ഇൻസൈറ്റ് ഓറിയൻറ്റഡ് മെത്തേഡ്സ് ആൻഡ് സപ്പോർട്ടീവ് ടെക്നിക്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കി രോഗിക്ക് സ്വയം തീരുമാനമെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഡ്യൂറേഷൻ ഈസ് ബ്രീഫർ ദാൻ സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസ് ക്ലാസിക്കൽ നമ്മൾ പറഞ്ഞു 3 മുതൽ 5 വർഷം വരെയൊക്കെ എടുക്കും. ഇവിടെ അത്ര കാലഘട്ടം ഇത് എടുക്കുന്നില്ല. ദെൻ അഡ്വൈസ് ഈസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ് ഒക്കേഷണലി. ഇവിടെ നമ്മൾ രോഗിക്ക് അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. രോഗിയെ ഫേസ് ടു ഫേസ് ആണ് തെറാപ്പിസ്റ്റ് ഇരിക്കുന്നത്. പേഷ്യൻ്റ് ആൻഡ് തെറാപ്പിസ്റ്റ് സിറ്റ് ഫേസ് ടു ഫേസ്. അപ്പം നേർക്ക് നേരെ ഇരുന്ന് രോഗിക്ക് വേണ്ട അഡ്വൈസ് അവർ കൊടുക്കുന്നുണ്ട്. ക്ലാസിക്കൽ സൈക്കോ അനാലിസിൽ രോഗിയുമായിട്ട് യാതൊരു ഡയറക്റ്റ് ഇൻട്രാക്ഷനും ഇല്ല. സൈക്കോ അനാലിറ്റിക്കൽ ഓറിയൻറ്റഡ് സൈക്കോ തെറാപ്പി എന്ന ഈ തെറാപ്പിയിൽ രോഗിയുടെ നേർക്ക് നേരെ ഇരുന്ന് ആണ് സംസാരിക്കുന്നത്. ഫ്രീ അസോസിയേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും രോഗിയുടെ നേർക്ക് നേരെ ഇരുന്ന് സംസാരിച്ച് രോഗിക്ക് വേണ്ട അഡ്വൈസും കൊടുക്കുന്നുണ്ട്. ദെൻ ഫ്രീ അസോസിയേഷൻ ആണ് ഇവിടെ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. ഡ്രഗ്സ് ആർ യൂസ്ഡ് ഒക്കേഷണലി. ചിലപ്പോൾ രോഗിക്ക് തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടെങ്കിൽ അവരെ ചില ഡ്രഗുകൾ കൊടുത്ത് അവരെ കോൺഷ്യസ് ചെറുതായിട്ട് ആൾട്ടർ ചെയ്ത് അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയും ഉപയോഗിക്കാറുണ്ട്. അതിന് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ്, പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്, സെക്ഷൽ ഡിസോർഡേഴ്സ്, ഇത്തരത്തിലുള്ള ഇൻഡിക്കേഷനുകളാണ് ഈ സൈക്കോ അനാലിറ്റിക്കലി ഓറിയന്റഡ് സൈക്കോ തെറാപ്പിക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇനി ഇത് ചെയ്യാൻ പോകുന്ന പേഷ്യൻസിന്റെ പ്രീ റിക്വിസിറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. അവർക്കൊരു ഹൈ മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അനുസരിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ സാധിക്കണമെങ്കിൽ ആ രോഗിക്ക് ഇത് മാറിക്കിട്ടണം എന്നുള്ളൊരു മോട്ടിവേഷൻ വേണം. ദെൻ എബിലിറ്റി ടു ഫോം എ റിലേഷൻഷിപ്പ്. തെറാപ്പിസ്റ്റുമായിട്ട് ഒരു ട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഫോം ചെയ്യാൻ അവർക്ക് സാധിക്കണം. ദെൻ ഈഗോ സ്ട്രെങ്ത്, അതായത് ഒരുപാട് ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകൾ ആ സമയത്ത് വന്നേക്കാം അവരുടെ ഉള്ളിലുള്ള ആ ഇമോഷൻസ് പുറത്തു വരുമ്പോൾ. അപ്പോൾ അതിനൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഈഗോ സ്ട്രെങ്ത് അവർക്കുണ്ടാവണം. ദെൻ കപ്പാസിറ്റി ഫോർ സെൽഫ് സ്ക്രൂട്ടിനി, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവരെ സ്വയം അനലൈസ് ചെയ്ത് അതിൽ നിന്ന് എന്താണ് കാര്യം നല്ലത് തെറ്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവും കൂടി അവർക്കുണ്ടായിരിക്കണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് മറ്റൊരു ടൈപ്പ് ഓഫ് സൈക്കോ തെറാപ്പിയാണ്. അതിനെ നമ്മൾ ബിഹേവിയർ തെറാപ്പി എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സൈക്കോ തെറാപ്പി ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് ലേണിംഗ് ആൻഡ് എയിംസ് അറ്റ് മോഡിഫൈയിങ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇറ്റ് അഡാപ്റ്റീവ് ബിഹേവിയർ. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഇതൊരു സൈക്കോ തെറാപ്പിയാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈക്കോ തെറാപ്പി. എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്? ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് ലേണിംഗ്. തിയറീസ് ഓഫ് ലേണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ആൻഡ് എന്താണ് അതിൻ്റെ എയിം? എയിം അറ്റ് മോഡിഫൈയിങ് മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ് വിത്ത്
അഡാപ്റ്റീവ് ബിഹേവിയർ. അപ്പോൾ നമ്മുടെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ കാണിക്കുന്ന ഒരു രോഗിയെ നമ്മൾ ഈ തെറാപ്പി ചെയ്യുക വഴി അയാളുടെ മാലഡാപ്റ്റീവ് ബിഹേവിയർ മാറ്റുകയും അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അഡാപ്റ്റീവ് ബിഹേവിയർ ആക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ എയിം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ബേസ്ഡ് ഓൺ തിയറീസ് ഓഫ് ലേണിംഗ് ആണ് ഈ തെറാപ്പി ചെയ്യുന്നതെന്ന്. അപ്പം ഏതൊക്കെയാണ് ആ തിയറീസ് ഓഫ് ലേണിംഗ്? ഒന്ന്, ഓപ്പറന്റ് കണ്ടീഷനിങ് ബൈ സ്കിന്നർ, ക്ലാസിക്കൽ കണ്ടീഷനിങ് ബൈ പാവ്ലോവ്. ഈ രണ്ടും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഒരിക്കലും മറക്കാതിരിക്കുക. ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് ചോദിച്ചാൽ സ്കിന്നർ, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് ചോദിച്ചാൽ പാവ്ലോവ്. ഈ രണ്ട് തിയറികളെ ബേസ് ചെയ്തിട്ടാണ് ബിഹേവിയർ തെറാപ്പി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ബിഹേവിയർ തെറാപ്പിയുടെ അസംഷൻ? ബിഹേവിയർ തെറാപ്പി അസ്യൂംസ് ദാറ്റ് ഓൾ ബിഹേവിയേഴ്സ് ആർ ലേൺഡ് ബിഹേവിയേഴ്സ്. അപ്പോൾ എല്ലാ പെരുമാറ്റങ്ങളും പഠിച്ചെടുത്തതാണ്, അല്ലാതെ തന്നെ ഒരു ജനിക്കുമ്പോൾ തന്നെ പെരുമാറ്റങ്ങൾ ഉണ്ടായി വരുന്നതല്ല, നമ്മൾ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പഠിച്ചെടുക്കുന്നതാണ്. ബിഹേവിയർ ദാറ്റ് ഈസ് ഫോളോഡ് ബൈ എ റിവാർഡ് ഈസ് മോർ ലൈക്ലി ടു ഒക്കർ അഗെയിൻ. അപ്പോൾ റിവാർഡ് കൊടുക്കുന്ന ബിഹേവിയറുകൾ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ബിഹേവിയർ ലേൺഡ് ഇൻ ഈസിലി ഇഫ് ടോട്ട് ഇൻ സ്മോൾ സ്റ്റെപ്സ്. ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ ഒരു ബിഹേവിയർ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് അതിൻ്റെ മൂന്ന് അസംഷൻസ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുകയാണെങ്കിൽ അത് ഷോർട്ട് ഡ്യൂറേഷൻ തെറാപ്പിയാണ്. 6 മുതൽ 8 ആഴ്ച വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. തെറാപ്പിസ്റ്റ് ആർ ഈസി ടു ട്രെയിൻ. അപ്പം ഇത് വളരെ ഈസി ടെക്നിക്സ് ആയതുകൊണ്ട് തെറാപ്പിസ്റ്റുകൾക്ക് എളുപ്പമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ദെൻ ഇനീഷ്യൽ സെഷൻസ് ആർ ഷെഡ്യൂൾഡ് ഡെയിലി ആൻഡ് ലേറ്റർ സെഷൻസ് ആർ സ്പേസ്ഡ് ഔട്ട്. തുടക്കത്തിലുള്ള സെഷനുകൾ ഡെയിലി ഉണ്ടാവും, പിന്നീട് പിന്നീട് വരുമ്പോൾ അത് അതിൻ്റെ ഗ്യാപ്പ് കൂട്ടിക്കൂട്ടി കൊണ്ടുവരും. ദെൻ ബിഹേവിയർ അനാലിസിസ് ഇസ് കാരിഡ് ഔട്ട് ബിഫോർ പ്ലാനിംഗ് ബിഹേവിയർ തെറാപ്പി. അപ്പോൾ ഒരു ബിഹേവിയർ തെറാപ്പി നമ്മൾ ചെയ്യാൻ ഡയറക്റ്റ് ഒരു പേഷ്യൻ്റെ കിട്ടി നേരെ ബിഹേവിയർ തെറാപ്പിയിലേക്ക് പോവുകയല്ല, അതിനു പകരം ആ പേഷ്യൻറ്റിൻ്റെ ബിഹേവിയറൽ അനാലിസിസ് ആദ്യം ചെയ്തിട്ട് ശേഷം മാത്രമേ നമുക്ക് എങ്ങനെയാണ് തെറാപ്പി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ബിഹേവിയറൽ അനാലിസിസ്? ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ABC ചാർട്ടിംഗ്. അപ്പോൾ ABC എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും അക്രോണിംസ് ആണ്. A for antecedent. Antecedent എന്ന് പറഞ്ഞാൽ ബിഹേവിയർ തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ. സോ സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ബിഹേവിയർ ബിഗൻ. സോ എന്ത് സാഹചര്യത്തിലാണ് ഈ ബിഹേവിയർ ആദ്യമായി തുടങ്ങിയത്? അപ്പോൾ ബിഹേവിയർ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണ്, അതിന് തുടങ്ങാനുള്ള കാരണം എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻറ്റിസിഡൻറ്റ് നോക്കുന്നത്. രണ്ട്, ബിഹേവിയർ. അതായത് ഒരാൾക്കൊരു ആ ബിഹേവിയർ ഉണ്ടായി, അപ്പോൾ ആ ബിഹേവിയറിനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് ബിഹേവിയർ. B for behavior. സോ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിഹേവിയർ ഇൻ ഡീറ്റെയിൽ. മൂന്നാമത്തത് സി, കോൺസിക്വൻസസ്. അതായത് ബിഹേവിയർ വന്നു കഴിഞ്ഞു, അതിനുശേഷം ഈ ബിഹേവിയർ കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. സോ വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർവേർഡ്സ്, വാട്ട് ഫാക്ടേഴ്സ് ഹെൽപ്ഡ് ഇൻ ടു മെയിൻറ്റെയിൻ ദ ബിഹേവിയർ. ഈ ബിഹേവിയറുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുണ്ടായ ഫാക്ടേഴ്സ് എന്തെല്ലാമാണ്? അപ്പം ABC ചാർട്ടിംഗ്, ആൻറ്റിസിഡൻറ്റ്, ബിഹേവിയർ ആൻഡ് കോൺസിക്വൻസസ്, ഇതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നീട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട്, ഈ ബിഹേവിയർ അനാലിസിസിനെ ബേസ് ചെയ്തിട്ട് ഏത് ടെക്നിക് യൂസ് ചെയ്തിട്ടാണ് ഈ പർട്ടിക്കുലർ പേഷ്യൻറ്റിന് ബിഹേവിയർ തെറാപ്പി ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കും. അങ്ങനെ നമ്മൾ അതിലുള്ള ടെക്നിക്സ് ഏതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു രോഗിയെ, ഒരു പൊതുവെ ഫോബിയ പോലെയുള്ള അസുഖങ്ങളിലാണ് ചെയ്യുന്നത്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ആ ഫോബിക് സ്റ്റിമുലസിനെ എൻകൗണ്ടർ ചെയ്യാൻ ആ രോഗിയെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോബിയ ഉള്ള ഒരു വ്യക്തി, ഇപ്പോൾ സപ്പോസ് ഒരു പാറ്റയെ പേടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ആദ്യം പാറ്റയുടെ ചിത്രം കാണിക്കുന്നു, പിന്നീട് 100 അടി അകലെ ആ പാറ്റയെ വെക്കുന്നു, പിന്നീട് അത് 50 അടിയാക്കുന്നു, പിന്നെ അത് 10 അടിയാക്കുന്നു, പിന്നീട് നേരെ ഒരു 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 മീറ്റർ അല്ലെങ്കിൽ 1 അടി അകലത്തിൽ പിന്നീട് അയാളെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അത്തരത്തിലാണ് നമ്മൾ ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അത് കുറച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇത് നമ്മൾ ഒരു റെസിപ്രോക്കൽ ഇൻഹിബിഷൻ പ്രിൻസിപ്പിൾ എന്നുള്ള പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, അത് വോൾപ്പ് എന്ന ഒരു സൈക്കോളജിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത പ്രിൻസിപ്പിളാണ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉള്ളത്. അത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് വേണ്ടവർക്ക് ഈ സ്ലൈഡ് പോസ് ചെയ്തിട്ട് അത് വായിച്ച് പഠി മനസ്സിലാക്കാം. ഇനി നമ്മൾ ഈ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ്റെ മൂന്ന് പ്രധാന സ്റ്റെപ്പുകളെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് റിലാക്സേഷൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആങ്സൈറ്റി വരുന്ന സമയത്ത് അതിൽ നിന്ന് മുക്തരാവാൻ വേണ്ടിയിട്ട് ആ രോഗികൾക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. അത് എങ്ങനെ റിലാക്സ് ചെയ്യണം എന്നുള്ളത്, മെഡിറ്റേഷൻ, യോഗ, ഡീപ് ബ്രീത്തിങ്, കൗണ്ടിങ്, അങ്ങനെ പല നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ, ആ ചിന്തയെ ഡൈവേർട്ട് ചെയ്യുന്ന രീതിയിൽ റിലാക്സേഷൻ
ട്രെയിനിങ് കൊടുക്കുന്നു. അത് അവർക്ക് ആദ്യമേ കൊടുക്കണം. അതിനുശേഷം ആ രോഗിയോട് പറയും ഹയറാർക്കി കൺസ്ട്രക്ഷൻ. അതായത് ഇപ്പം നമ്മൾ ഇപ്പൊ പറഞ്ഞ പാറ്റയെ പേടിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പം എന്ത് എന്താ ഏത് സമയത്താണ് ഏറ്റവും അധികം പേടിയുള്ളത് എന്നുള്ളത് അവരോട് ആദ്യം എഴുതാൻ പറയുക. പിന്നെ അതിനേക്കാൾ കുറച്ച് കുറവ് പേടിയുള്ളത് എന്താണ്, അതിനേക്കാൾ കുറച്ച് കുറവ്. അപ്പം ആ ഒരു ഏറ്റവും കൂടുതൽ പേടിയുള്ളത് ആദ്യം എഴുതി, പിന്നീട് അതിന് താഴെ താഴെ കുറഞ്ഞ പേടിയുള്ളത് എഴുതി, ഏറ്റവും പേടി കുറവുള്ളത് ഏറ്റവും അടിയിൽ എഴുതുക. അപ്പൊ അങ്ങനെ ഒരു ഹയറാർക്കി മുകളിൽ നിന്ന് താഴത്തേക്ക് ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഫിയർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ഈ ഫോബിയ ആ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറയുക. എന്നിട്ട് നമ്മൾ ഇപ്പം 10 കമ്പോണന്റ് ആണ് അതിലുള്ളത്, 10-ാമത്തേത് ആദ്യം എൻകൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ പ്രോപ്പർ. അപ്പൊ ഈ 10-ാമത് ഉള്ള ആ ഒരു ലിസ്റ്റിൽ പറയുന്നത് എക്സാമ്പിള് ആ പാറ്റയുടെ ചിത്രം കാണുമ്പോഴുള്ള പേടിയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിക്കേണ്ടത് പാറ്റയുടെ ചിത്രമാണ്. അപ്പോൾ അയാൾക്ക് ആൻസൈറ്റി ഉണ്ടാവുന്നു. ആ ആൻസൈറ്റി ഉണ്ടാകുമ്പോൾ നമ്മൾ അയാളുടെ റിലാക്സ് ചെയ്യാൻ ട്രെയിനിങ് ഓൾറെഡി കൊടുത്തിട്ട് റിലാക്സ് ചെയ്യാൻ പറയുന്നു. വീണ്ടും നമ്മൾ ഇത് പലതവണ കാണിച്ച് ഈ പാറ്റയുടെ ചിത്രം കാണുമ്പോൾ പേടിയില്ലാത്ത അവസ്ഥ അയാൾക്ക് സംജാതമാകുന്നു. അതിനുശേഷം അടുത്ത 9-ാമത്തെ സ്റ്റെപ്പിലേക്ക് പോകുന്നു. അത് 100 അടി അകലെ പാറ്റ നിൽക്കുമ്പോഴുള്ള ആ പേടിയാണെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ അത് ഏറ്റവും ടോപ്പിലുള്ളതിലേക്ക് എത്തുന്നു. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. അപ്പൊ അതിന്റെ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം റിലാക്സേഷൻ ട്രെയിനിങ്. സോ ദ പേഷ്യന്റ് വിൽ ബി ട്രെയിൻഡ് ടു റിലാക്സ് വെൻ ആൻസൈറ്റി പ്രൊവോക്കിംഗ് സ്റ്റിമുലസ് ഇസ് എൻകൗണ്ടേർഡ് ബൈ യൂസിങ് വേരിയസ് ടെക്നിക്സ് ലൈക്ക് ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, JPMR എന്ന് പറയുന്ന പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, യോഗ, പ്രാണായാമ, ഹിപ്നോസിസ്, അങ്ങനെ പല റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്. അപ്പം ആ പേഷ്യന്റിന് സ്യൂട്ട് ആവുന്ന ഒന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. 2-ാമത് ഹയറാർക്കി കൺസ്ട്രക്ഷൻ. ദ പേഷ്യന്റ് ഈസ് ആസ്ക് ടു ലിസ്റ്റ് ഓൾ ദി ആൻസൈറ്റി പ്രൊവോക്കിംഗ് കണ്ടീഷൻസ് ഇൻ എ ഡിസെൻഡിങ് ഓർഡർ ഓഫ് ആൻസൈറ്റി പ്രൊവോക്കേഷൻ. ഞാൻ പറഞ്ഞു തന്നു ഏറ്റവും പേടി കൂടുതലുള്ളത് ആദ്യം, പിന്നീട് പിന്നീട് താഴെ താഴെ നമ്മൾ അതിനെ ലിസ്റ്റ് ചെയ്യുന്നു. 3-ാമത്തെ സ്റ്റെപ്പാണ് SD proper. സോ ദിസ് ക്യാൻ ബി ഡൺ എയ്തർ ഇൻ ഇമേജറി SDI ഓർ റിയൽ SDR. അതായത് ഇപ്പോൾ നമ്മൾ ചിത്രരൂപേണ വേണമെങ്കിൽ ചെയ്യാം, അതുപോലെ തന്നെ അത് റിയൽ ആയിട്ടും ചെയ്യാം. അപ്പം അറ്റ് ഫസ്റ്റ് ദ ലോവസ്റ്റ് ഐറ്റം ഇൻ ദ ഹയറാർക്കി ഈസ് കൺഫ്രണ്ടഡ്. ഞാൻ നേരത്തെ പറഞ്ഞു വിത്ത് ഈച്ച് ദ പേഷ്യന്റ് ഈസ് അഡ്വൈസ് ടു സിഗ്നൽ വെൻ എവർ ആൻസൈറ്റി ഒക്കേഴ്സ് ആൻഡ് വിത്ത് ഈച്ച് സിഗ്നൽ ഹീസ് ആസ്ക് ടു റിലാക്സ്. ആഫ്റ്റർ എ ഫ്യൂ ട്രയൽസ് ദ പേഷ്യന്റ് ഈസ് ഏബിൾ ടു കൺട്രോൾ ഹിസ് ആൻസൈറ്റി. ദസ് ഗ്രാജുവലി ദ ഹയറാർക്കി ഈസ് ക്ലൈംബ്ഡ് ടിൽ മാക്സിമം ആൻസൈറ്റി പ്രൊവോക്കിംഗ് സ്റ്റിമുലസ് ക്യാൻ ബി ഫേസ്ഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻസൈറ്റി. അപ്പോൾ അതാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അയാളുടെ ആൻസൈറ്റി പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സ്റ്റിമുലസിനെ അതിജീവിക്കാൻ പഠിപ്പിക്കുക. അതാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ. 2-ാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് അവേർഷൻ തെറാപ്പി. ഈ അവേർഷൻ തെറാപ്പി എന്ന് നമ്മളത് ആൽക്കഹോളിസം പഠിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് പെയറിംഗ് ഓഫ് എ പ്ലസൻറ്റ് സ്റ്റിമുലസ് വിത്ത് ആൻ അൺപ്ലസൻറ്റ് റെസ്പോൺസ് എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. ഒരു പ്ലസൻറ്റ് സ്റ്റിമുലസ്, ഇപ്പോൾ ആൽക്കഹോളിസത്തിൽ നമ്മൾ പറഞ്ഞു പ്ലസൻറ്റ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളാണ്. അതുപോലെ തന്നെ അൺപ്ലസൻറ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വൊമിറ്റിംഗ് ആണ്. സോ നമ്മൾ ആൽക്കഹോളിൻ്റെ കൂടെ വൊമിറ്റിങ്ങിനെ പെയർ ചെയ്യുക. അപ്പം വെൻ എവർ ദ പേഴ്സൺ ഡ്രിങ്ക്സ് ആൽക്കഹോൾ ഹി വൊമിറ്റ്സ്. അപ്പോൾ അങ്ങനെ പലതവണ ചെയ്യുമ്പോൾ അവസാനം ആ ആൽക്കഹോളിനോടൊരു അവേർഷൻ അല്ലെങ്കിൽ ഒരു വെറുപ്പ് അയാൾക്ക് അനുഭവപ്പെടുന്നു. അങ്ങനെ അതിനോടുള്ള ആ പ്രതിപത്തി ഇല്ലാതാവുന്നു. അത്തരത്തിലുള്ളൊരു തെറാപ്പിയാണ് അവേർഷൻ തെറാപ്പി. സോ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് കണ്ടീഷൻസ് വിച്ച് ആർ പ്ലസൻറ്റ് ബട്ട് ഫെൽറ്റ് അൺഡിസയറബിൾ ബൈ ദ പേഷ്യൻറ്റ്. അവർക്ക് പ്ലസൻ്റ് ആയിരിക്കും പിന്നീട്, പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഇത് സമൂഹത്തിനോ അതോ പേഷ്യൻറ്റിനോ മോശമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൽക്കഹോളിസം, ട്രാൻസ്വെസ്റ്റിസം, ഹോമോസെക്ഷുവാലിറ്റി തുടങ്ങിയവ. അപ്പം അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പെയറിംഗ് ഓഫ് എ പ്ലസൻറ്റ് സ്റ്റിമുലസ് വിത്ത് ആൻ അൺപ്ലസൻറ്റ് റെസ്പോൺസ്. സോ അൺപ്ലസൻറ്റ് അവേർഷൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ലോ വോൾട്ടേജ് ഇലക്ട്രിക് സ്റ്റിമുലസ്, ഡ്രഗ്സ് ഓർ ഈവൻ ഫാൻറ്റസി. 20-40 സെഷൻസ് ആർ നീഡഡ് വിത്ത് ഈച്ച് സെഷൻ ലാസ്റ്റിംഗ് ഫോർ ആൻ അവർ. അപ്പോൾ 20 മുതൽ 40 സെഷൻസ് വരെ വേണ്ടി വരും. ഓരോ സെഷനും ഏകദേശം 1 മണിക്കൂറോളം ഉണ്ടാവും. അതാണ് അവേർഷൻ തെറാപ്പി. ഇനി 3-ാമത്തെ ടെക്നിക്കാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് ടെക്നിക്. അത് രണ്ട് തരത്തിലുണ്ട്, ഫോർ ഇൻക്രീസിങ് എ ബിഹേവിയർ ആൻഡ് ഫോർ ഡിക്രീസിങ് എ ബിഹേവിയർ. ഓപ്പറന്റ് കണ്ടീഷനിങ് നമ്മൾ പറഞ്ഞു സ്കിന്നറാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പം ഓരോന്നും നമുക്ക് നോക്കാം. ഇൻക്രീസിങ് എ ബിഹേവിയർ, ഒരു ബിഹേവിയറിനെ കൂട്ടിക്കൊണ്ടുവരാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാവുന്നുള്ളത്. 1-ാമത്തത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ദ ഡിസയറബിൾ ബിഹേവിയർ ഈസ് റീഇൻഫോഴ്സ്ഡ് ബൈ എ റിവാർഡ് ഏതർ മെറ്റീരിയൽ ഓർ സിംബോളിക്. അപ്പോൾ റിവാർഡ് കൊടുത്തുകൊണ്ട്, അത് ഒരു റിവാർഡ് മെറ്റീരിയലിസ്റ്റിക് റിവാർഡ് ആവാം അല്ലെങ്കിൽ ഗുഡ് അല്ലെങ്കിൽ വെരി ഗുഡ് എന്നൊക്കെ പറയുന്ന സിംബോളിക് ആയിട്ടുള്ള റിവാർഡുകളാവാം.
പോസിറ്റീവായിട്ട് നമ്മൾ അവരെ റീഇൻഫോഴ്സ് ചെയ്യുക, അവരുടെ ബിഹേവിയർ, നല്ല ബിഹേവിയറുകളെ. അടുത്തത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഓൺ പെർഫോമൻസ് ഓഫ് ദ ഡിസയറബിൾ ബിഹേവിയർ പണിഷ്മെൻ്റ് ഈസ് അവോയ്ഡഡ്. അപ്പം സ്ഥിരമായി പണിഷ്മെൻ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് പണിഷ്മെൻ്റ് കിട്ടാതാവുമ്പോൾ മനസ്സിലാവും അയാൾ അപ്പോൾ ചെയ്ത കാര്യം നല്ലതാണെന്ന്. അപ്പം വീണ്ടും അത് ആവർത്തിക്കാൻ, പണിഷ്മെൻ്റ് കിട്ടാതിരിക്കാൻ അദ്ദേഹം അത് ആവർത്തിക്കാൻ ശ്രമിക്കും. മൃഗങ്ങളിലൊക്കെ നമ്മൾ പൊതുവെ ചെയ്യുന്നൊരു ടെക്നിക്കാണത്. സോ പണിഷ്മെൻ്റ് ഈസ് അവോയ്ഡഡ്. ദെൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സൺ ഈസ് എക്സ്പോസ് ടു എ മോഡൽ ബിഹേവിയർ ആൻഡ് ഈസ് ഇൻഡ്യൂസ്ഡ് ടു കോപ്പി ഇറ്റ്. ഒരു മോഡൽ ബിഹേവിയർ കാണിച്ചു കൊടുക്കുക, ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്നിട്ട് അതുപോലെ അനുകരിക്കാൻ ആവശ്യപ്പെടുക. അതിനാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ഓപ്പറന്റ് കണ്ടീഷനിങ് ടെക്നിക്സ് ഫോർ ഡിക്രീസിങ് എ ബിഹേവിയർ. ബിഹേവിയർ, മോശമായ ബിഹേവിയറിനെ കുറയ്ക്കാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ടൈം ഔട്ട്. ടൈം ഔട്ട് എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ഈസ് വിഡ്രോൺ ഫോർ അൺഡിസയർഡ് റെസ്പോൺസ്. അപ്പോൾ സ്ഥിരമായിട്ട് ഒരു മിഠായി ഡെയിലി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു ദിവസം മിഠായി കൊടുക്കാതാവുമ്പോൾ ആ കുട്ടി എന്തുകൊണ്ടാണെന്നുള്ളത് അന്വേഷിക്കും. അപ്പോൾ നീ നഖം കടിച്ചതുകൊണ്ടാണ്, അല്ലെങ്കിൽ വായിൽ വിരലിട്ടതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ അടുത്ത ദിവസം ആ കുട്ടി അത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അപ്പം ഒരു റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് അത് പിൻവലിക്കുക എന്നുള്ളതാണ് ടൈം ഔട്ട് എന്ന ടെക്നിക്ക്. അടുത്തത് പണിഷ്മെന്റ്. പണിഷ്മെന്റ് നമുക്ക് എല്ലാവർക്കും പരിചയമായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് അടിക്കുന്ന ആൾക്കാരാണ് അല്ലേ. സോ പണിഷ്മെന്റ് ഈസ് ഗിവൺ ഫോർ ദ അൺഡിസൈഡ് റെസ്പോൺസ്. നഖം കടിക്കുമ്പോൾ തന്നെ അടി കൊടുക്കുക, വായിൽ വിരലിടുമ്പോൾ തന്നെ അടി കൊടുക്കുക, അത്തരത്തിൽ ഉള്ള അതിനെയാണ് നമ്മൾ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടെക്നിക്കാണ് സറ്റയേഷൻ. സറ്റയേഷൻ എന്ന് പറഞ്ഞാൽ അൺഡിസൈഡ് റെസ്പോൺസ് ഈസ് പോസിറ്റീവ്ലി റീഇൻഫോഴ്സ്ഡ് സോ ദാറ്റ് ടയറിംഗ് ഒക്കോസ്. അതായത് കുറച്ച് നമ്മൾ ഐ ക്യു ലെവലെ കൂടി, അതായത് കുറച്ച് മുതിർന്ന ആളുകളിൽ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. ചെറിയ കുട്ടികളിൽ പറ്റില്ല. അതായത് ഇപ്പം പഠിക്കേണ്ട ഒരു കുട്ടി ഇരുന്ന് ടി വി കാണുന്നു, ആ മോൾ നന്നായി ടി വി കണ്ടോട്ടോ, നല്ലോണം എക്സാമിൽ പാസ്സാവും എന്ന് പറയും. അപ്പോൾ പൊതുവെ അതിൻ്റെ നമ്മൾ മീൻ ചെയ്യുന്നത് ടി വി കാണരുത് എന്നുള്ളതാണ്. അത് കുട്ടി മനസ്സിലാക്കി ചിലപ്പോൾ ടി വി ഓഫ് ചെയ്ത് പോകും. അത് മനസ്സിലാവാത്ത കുട്ടിയാണെങ്കിൽ അവർ ആ ടി നല്ല അമ്മ നല്ലോണം ടി വി കാണാൻ പറഞ്ഞു, ശരി ഇരുന്ന് കാണാമെന്ന് വിശ്വസിക്കും. പക്ഷേ ശരിക്കും നമ്മൾ ഒരു അൺഡിസൈഡ് റെസ്പോൺസിനെ പോസിറ്റീവ്ലി റീഇൻഫോഴ്സ്ഡ് സോ ദാറ്റ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഒരു മനസ്സ് കുത്തു, ഒരു മനസ്സാക്ഷി കുത്തു വന്ന് അവരത് തിരിച്ച് ചെയ്യാൻ പ്രേരകമാവും. അതിനെയാണ് നമ്മൾ സറ്റയേഷൻ എന്ന് പറയുന്നത്. സോ അൺഡിസൈഡ് റെസ്പോൺസ് ഈസ് പോസിറ്റീവ്ലി റീഇൻഫോഴ്സ്ഡ്. അടുത്തതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടെക്നിക്ക്, ഫ്ലഡിംഗ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫ്ലഡിങ്ങിനെ പറ്റി. നമ്മൾ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായി കേരളം ഫ്ലഡിൻ്റെ പിടിയിലാണ്. അപ്പം ഫ്ലഡ് വരുന്നത് എങ്ങനെയാണ്? അറ്റ് വൺസ് ആണ്. ഒരിക്കലും നമുക്ക് ഒരു ഇൻഫോർമേഷൻ തന്നിട്ടല്ല ഒരു ഫ്ലഡ് വരുന്നത്, പെട്ടെന്നാണ് വരിക. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ഫോബിക് സ്റ്റിമുലസിനെ നമ്മൾ ഈ രോഗിയുമായിട്ട് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അറ്റ് വൺസ് എക്സ്പോസിങ്. അപ്പോൾ എന്താ സംഭവിക്കുക? അങ്ങനെ അറ്റ് വൺസ് എക്സ്പോസ് ചെയ്യുമ്പോൾ അയാൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു പാറ്റയെ എടുത്ത് ദേഹത്തേക്ക് ഇടുന്നു, അയാളെ റൂമിനുള്ളിൽ ഇട്ടടയ്ക്കുന്നു, അയാൾക്ക് വളരെ മരണവെപ്രാളം അയാൾ കാണിക്കും. ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ആൻസൈറ്റി കാണിക്കുന്നു കുറച്ച് നേരത്തേക്ക്. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കുറഞ്ഞ് അയാൾ പതുക്കെ കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോഴായിട്ട് മനസ്സിലാവും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് അയാൾ തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഗൈഡൻസിലും സപ്പോർട്ടിലും അയാൾ ഇതിനെ മറികടക്കും, ഫോബിയയെ. അപ്പോൾ ആ ഒരൊറ്റ എക്സ്പോഷർ കൊണ്ട് തന്നെ അയാളുടെ ഫോബിയ ഒരു പക്ഷേ മാറി മാറിക്കിട്ടാവുന്നതാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫ്ലഡിംഗ് ചെയ്യുമ്പോൾ കാർഡിയോവാസ്കുലർ സ്റ്റാറ്റസ് ഒക്കെ നല്ലതായിട്ടുള്ള വ്യക്തികൾ ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊലക്കുറ്റത്തിനകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ്. സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെൻറ് ഓഫ് ഫോബിയസ്. ദ പേഴ്സൺ ഈസ് ഡയറക്ട്ലി എക്സ്പോസ് ടു ദ ഫോബിക് സ്റ്റിമുലസ് ബട്ട് എസ്കേപ്പ് ഈസ് മെയ്ഡ് ഇമ്പോസിബിൾ ബൈ ദ പ്രൊലോങ്ഡ് കോൺടാക്ട് വിത്ത് ദ ഫോബിക് സ്റ്റിമുലസ്. തെറാപ്പിസ്റ്റ് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ആൻഡ് തെറാപ്പിസ്റ്റ് മോഡൽ ബിഹേവിയർ ആൻസൈറ്റി ഡിക്രീസസ് ആൻഡ് ദ ഫോബിക് ബിഹേവിയർ ഡിമിനിഷസ്. അപ്പം പ്രൊലോങ്ഡ് ആയിട്ട് അതുമായിട്ട് കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയുകയും തെറാപ്പിസ്റ്റ് ഇങ്ങനെയൊക്കെ ആണെന്ന് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ആ പേടി മാറുന്നു. അതിനെയാണ് നമ്മൾ ഫ്ലഡിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബിഹേവിയർ തെറാപ്പിൻ്റെ ഒരു മോഡിഫിക്കേഷനാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ബിഹേവിയർ, തിങ്കിങ് ബിഹേവിയറിനെ ആണ് നമ്മൾ എയിം ചെയ്യുന്നത്. ഫിസിക്കൽ ബിഹേവിയർ അല്ല, തിങ്കിങ് ബിഹേവിയർ. സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സൈക്കോ തെറാപ്പി വിച്ച് എയിംസ് അറ്റ് കറക്റ്റിംഗ് മാലഡാപ്റ്റീവ് മെത്തേഡ്സ് ഓഫ് തിങ്കിങ് ദസ് പ്രൊവൈഡിങ് റിലീഫ് ഫ്രം കോൺസിക്വൻസ് സിംറ്റംസ്. അപ്പോൾ മാലഡാപ്റ്റീവ് തിങ്കിങ്ങിനെയാണ് നമ്മൾ മാറ്റാൻ, മറ്റേ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സിനായിരുന്നു, അവിടെ മാലഡാപ്റ്റീവ് തിങ്കിങ്ങിനെയാണ് നമ്മൾ മാറ്റുന്നത്. ദ തെറാപ്പിസ്റ്റ് ഹാവ് എൻ ആക്റ്റീവ് റോൾ അൺലൈക്ക് സൈക്കോ അനാലിസിസ് ആൻഡ് ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ബെക്ക് ആൻഡ് മെയ്ഷൻബോം. അപ്പോൾ ആരാണ് സി ബി ടി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഡെവലപ്പ് ചെയ്തത്? ബെക്ക് എന്നുള്ള പേരെങ്കിലും ഓർത്ത് വയ്ക്കുക. ബെക്ക് ആൻഡ് മെയ്ഷൻബോം എന്ന് പറഞ്ഞ രണ്ടാളുകളാണ്
ഡെവലപ്പ് ചെയ്തത്. ഏകദേശം 15 വിസിറ്റുകളാണ് ഇതിനുണ്ടാവുക. ഒരു 3 മാസത്തെ കാലയളവിലാണ് ഇത് സാധാരണ ചെയ്ത് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ, ആൻസൈറ്റി ഡിസോർഡർ, പാനിക് ഡിസോർഡർ, ഫോബിയ, ഈറ്റിംഗ് ഡിസോർഡർ, ആൻസിപ്പേറ്ററി ആൻസൈറ്റി, പ്രോബ്ലം സോൾവിങ് സ്കിൽ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ഓഫ് ഡെലൂഷൻസ് ആൻഡ് ഹാലൂസിനേഷൻസ്. അപ്പോൾ ഇതെല്ലാം ഒരു തിങ്കിങ്ങിൽ ഉണ്ടാകുന്ന അപാകതകൾ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഡിസോർഡറുകളെല്ലാം ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ മാഡാപ്റ്റീവ് തിങ്കിങ് പാറ്റേൺ ആണ് അവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് CBTയുടെ ഉദ്ദേശം. അപ്പം ഇതിൽ 2 തരത്തിലുള്ള ടെക്നിക്കുകളാണ് ഉപയോഗിക്കുന്നത്. 1 കോഗ്നേറ്റീവ് ടെക്നിക്, 2 ബിഹേവിയറൽ ടെക്നിക്സ്. അപ്പം ഈ കോഗ്നേറ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 റെക്കഗ്നൈസിങ് ആൻഡ് കറക്റ്റിംഗ് നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ്. നമ്മൾ എന്തൊരു കാര്യം ആദ്യം നമ്മളോട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് വരും നെഗറ്റീവ് തിങ്കിങ് ആണ്, ഓ അത് ശരിയാവില്ല, അത് എന്നെ കൊണ്ട് പറ്റില്ല. സോ അത്തരത്തിൽ ആ നെഗറ്റീവ് ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള തോട്ട്സിനെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ടെക്നിക്ക്. 2 ഇൻക്രീസിങ് ഒബ്ജക്ടിവിറ്റി ഇൻ പെർസ്പെക്റ്റീവ്സ്. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മളെ സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് ചിന്തിക്കാതെ ഒബ്ജക്റ്റീവായിട്ട് ഒരു വേറൊരാളുടെ കണ്ണിലൂടെ കാണാൻ പഠിക്കുക. ഐഡന്റിഫൈങ് ആൻഡ് ടെസ്റ്റിംഗ് മാലഡാപ്റ്റീവ് അസംഷൻസ്. അവർക്കുണ്ടാവുന്ന മാലഡാപ്റ്റീവ് ആയിട്ടുള്ള കുറേ ചിന്താധാരണകളുണ്ട്. ആ ധാരണകളെ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് തെറ്റാണ് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ തെളിയിപ്പിക്കുക. ദെൻ ഡീസെൻട്രിങ്, അവനവനിലേക്ക് ഒതുങ്ങിക്കൂടാതെ മറ്റുള്ളവരെ പറ്റി കൂടി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. അടുത്ത സമയം ബിഹേവിയറൽ ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റി ഷെഡ്യൂളിങ്, ആക്ടിവിറ്റി ഷെഡ്യൂൾ ചെയ്യുക, ഹോംവർക്ക് അസൈൻമെന്റ്, അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഗ്രേഡഡ് ടാസ്ക് അസൈൻമെന്റ്, അവർക്ക് പറ്റുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരുടെ ഗ്രേഡ്, അവരുടെ വർക്കിംഗ് എബിലിറ്റി കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് ബിഹേവിയറൽ റിഹേഴ്സൽ, ഒരു ബിഹേവിയർ എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം എന്നുള്ളതിൻ്റെ റിഹേഴ്സൽ, റോൾ പ്ലേ ചെയ്യുക. ദെൻ ഡൈവേർഷൻ ടെക്നിക്സ്, അവരെ ഈ ചിന്തകളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുക. പിന്നെയുള്ള ടെക്നിക്കാണ് ടീച്ചിങ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അവരെ പഠിപ്പിച്ചെടുക്കുക. അപ്പം ഇത്രയാണ് നമുക്ക് സൈക്കോതെറാപ്പിയിൽ ഏറ്റവും കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇതിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ പോയിന്റുകൾ എന്തായാലും ഓർത്തു വയ്ക്കുക. ചോദ്യങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ ആയിട്ട് ഇതിനെ പറ്റി കുറച്ചും കൂടി ബോധം അല്ലെങ്കിൽ അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടാവും. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക ആൻഡ് വിൻ എ ഗുഡ് റാങ്ക് ഇൻ യുവർ എക്സാംസ്. താങ്ക് യു.